ധീശൻ, ഈ ആലപ്പുഴ ഒഴികെ ബാക്കി 19 മണ്ഡലങ്ങളും യു ഡി എഫിന്റെ വൻ മുന്നേറ്റമാണ്. പക്ഷേ ശ്രീ ശശി തരൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സെഞ്ചുറി അടിച്ചു, ടീം തോറ്റു, അങ്ങനെ ഒരു നിരാശ സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിനുണ്ടോ ഇപ്പോൾ? തീർച്ചയായും ഉണ്ടല്ലോ. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ദേശീയ തലത്തിൽ ഞങ്ങളൊരു കാഴ്ചപ്പാട് ഉള്ള ഒരു പാർട്ടിയാണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള, ഫാസിസത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കേരളത്തിലും മത്സരിച്ചത്. കേരളത്തിലെ ജനങ്ങൾ അത് ബോധ്യപ്പെട്ട് വലിയൊരു വിജയമാണ് കോൺഗ്രസ്സിന് നൽകിയത്, യു ഡി എഫിന് നൽകിയത്. ആ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുണ്ടായ പരാജയത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് ഉള്ള ഒരു വലിയ അമിതമായ ഒരു ആഹ്ലാദ പ്രകടനം നടത്താനും കഴിയില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സതീശൻ, ഈ കഴിഞ്ഞ തവണ അധികാരം സംസ്ഥാനത്തിൽ പിടിച്ചെടുത്ത 109-114 സീറ്റുമായി മധ്യപ്രദേശിൽ, 100 സീറ്റുമായി രാജസ്ഥാനിൽ, ഛത്തീസ്ഗഡിൽ മിന്നുന്ന ജയം, പഞ്ചാബിൽ അധികാരത്തിലുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്ക് പുറമെ കർണാടകത്തിൽ ബി ജെ പി അകറ്റി നിർത്തി അധികാരം പിടിച്ചു. സംസ്ഥാനത്തിൽ അധികാരം പിടിച്ച സ്ഥലത്ത് പോലും 2014-നേക്കാൾ ദയനീയ ചിത്രമാണ് കോൺഗ്രസിന് ഇത്തവണ ലഭിക്കുന്നത്. അപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കാൻ 5 വർഷത്തിന് ശേഷം പോലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിയുന്നില്ല എന്നതിൻ്റെ നേർചിത്രമല്ലേ ഈ ജനവിധി? അത് ശരിയല്ല. ഈ ആ ചോദ്യത്തിൽ തന്നെ ഒരു ഉത്തരവുണ്ടല്ലോ. കാരണം വർഷങ്ങളായി ബി ജെ പി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഉജ്ജ്വലമായ വിജയം നേടാൻ കഴിഞ്ഞത് ഞങ്ങളുടെ സംഘടനാ വൈഭവത്തിൻ്റെയും കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ സംസ്ഥാനങ്ങളിൽ നടത്തിയ നിരന്തരമായ പ്രചരണത്തിൻ്റെയും ഫലമായിട്ടാണ്. മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്തും രാജസ്ഥാനിലെ ഇടയ്ക്ക് മാറി മാറി വരുന്നതാണ്. 15 വർഷക്കാലം ബി ജെ പി ഭരിച്ച മധ്യപ്രദേശിൽ ഞങ്ങൾക്കൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്, രാജസ്ഥാനിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്, ഛത്തീസ്ഗഡിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ കർണാടകത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയാണ് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി അവിടെ ഒരു മുന്നണി ഉണ്ടാക്കി മുഖ്യമന്ത്രി സ്ഥാനം വലിയ പാർട്ടി എന്ന നിലയിൽ കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങളൊരു ബി ജെ പി വിരുദ്ധ ഗവൺമെന്റ് മാതൃകയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. ആ രാഹുൽ ഗാന്ധിക്ക് പരമ്പരാഗതമായി വിജയിച്ചു വന്ന മണ്ഡലം നിലനിർത്താൻ കഴിയുന്നില്ല. ഈ അധികാരം കിട്ടിയ സ്ഥലത്ത് ബദൽ ഭരണ മാതൃക ജനങ്ങൾ സ്വീകരിച്ചതായി ഈ തെരഞ്ഞെടുപ്പിൽ തെളിയുന്നുമില്ല. അല്ല, അതിനുള്ള സമയമായിട്ടില്ല. ആ ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ആ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചൊന്നും പറയാനുള്ള സമയമായിട്ടില്ല. കാരണം അവരാകെ ചെയ്തത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. കർഷകരുടെ കടമെഴുതി തള്ളുന്നത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വളരെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നത് മാത്രമാണ്. അവിടെ ഒരു നെഗറ്റീവ് ഫാക്ടറോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസ് ഫാക്ടറോ ഇല്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ ആ ഗവൺമെൻറ്റുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ദേശീയ തലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായ ഒരു തരംഗം, ആ തരംഗം ബി ജെ പിക്ക് നല്ല ശക്തമായ അടിവേരുകളുള്ള സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും. അവിടെ ദേശീയ തലത്തിൽ മറ്റൊരു പാറ്റേണിലാണ് ആളുകൾ കണ്ടത്, ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ. അത് ആ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായ പല സംഭവ വികാസങ്ങളും അതിനനുകൂലമായി നിന്നിട്ടുണ്ട്. ഞങ്ങൾ പശ്ചിമബംഗാൾ, ഒഡീഷ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും NDA യുടെ വൻ മുന്നേറ്റത്തിനാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലം സാക്ഷ്യം വഹിക്കുന്നത്. മാത്യു ജോസഫിലേക്ക് കൂടി ഞാൻ വളരെ